ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ബിഗ് ബോസ് ഷോയുടെ പ്രവചനാതീതമായ ഒരു സ്വഭാവം. ബിഗ് ബോസ് വീട്ടിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീട് പ്രതീക്ഷിച്ചിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ ശ്രീരേഖ എന്ന മത്സരാർത്ഥിയുടെ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ പോകുമ്പോൾ ആദ്യ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒരു മത്സരാർത്ഥി പുറത്തായിരിക്കുന്നു. അതും വീട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട, മറ്റു മത്സരാർത്ഥികളുടെയെല്ലാം ഗെയിമുകൾ തൻ്റെ ഗെയിമിനോട് ചേർത്ത് അല്ലെങ്കിൽ തൻ്റെ ഗെയിമുമായി ബന്ധപ്പെട്ട് എന്ന നിലയിൽ മത്സരത്തെ മാറ്റിമറിച്ച ഒരു മത്സരാർത്ഥിയുടെ തന്നെ എവിക്ഷനാണ് ആദ്യ ആഴ്ച തന്നെ സംഭവിച്ചത്. ഇത് മത്സരാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവരവരുടെ യുക്തിക്കനുസൃതമായി പലരും ഗെയിമുകളെ മാറ്റും. അത് നിലവിൽ തുടർന്നുകൊണ്ടിരുന്ന ഗെയിം രീതികൾക്ക് മാറ്റമുണ്ടാക്കാൻ കാരണമാകും. അതേസമയം ബിഗ് ബോസ് വീട്ടിലെ സ്ത്രീകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമായ ശ്രീരേഖയുടെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയായിരിക്കും, ബിഗ് ബോസ് വീട്ടിൽ ഇനി എങ്ങനെയായിരിക്കും ശ്രീരേഖ പെരുമാറുക എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച പ്രധാനമായും ശ്രീരേഖ പിടിച്ചു നിന്നത് ഒരർത്ഥത്തിൽ പവർ ടീമിലെ ഒരംഗം എന്ന നിലയിലാണ്. പലപ്പോഴും പല പോയിന്റുകളും കണ്ടെത്താനും കളിക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താനും ആ കളി തുടങ്ങി വെക്കാനും ഒക്കെ വളരെ കൃത്യമായിട്ട് കഴിയുന്ന ഒരു മത്സരാർത്ഥിയാണ് ശ്രീരേഖ. പലപ്പോഴും ഇത്തരം ഗെയിമുകളെ ഫലപ്രദമായി കൊണ്ടുചെന്ന് അവസാനിപ്പിക്കാൻ ശ്രീരേഖയ്ക്ക് കഴിയാറില്ല. ഇത് ചില കാര്യങ്ങളിൽ വ്യക്തമായതുമാണ്. അങ്ങനെയെങ്കിൽ ഇനി പവർ ടീമിന്റെ പവർ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ശ്രീരേഖ കാര്യങ്ങളെ എങ്ങനെ സമീപിക്കും, എങ്ങനെ വീട്ടിലെ ഓരോ കാര്യങ്ങളെയും അതിജീവിക്കും എന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പവർ ടീം അംഗമല്ലാത്ത നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ ശ്രീരേഖ എങ്ങനെ പെരുമാറുന്നു എന്നതായിരിക്കും ശ്രീരേഖയുടെ മുന്നോട്ടുള്ള വഴികളിൽ ശ്രീരേഖയുടെ മത്സര വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ല്. ഏതായാലും അതെങ്ങനെയായിരിക്കും എന്ന് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അതോ വീണ്ടും ഏതെങ്കിലും തരത്തിൽ പവർ ടീമിൽ തന്നെ തുടരാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ശ്രീരേഖ കണ്ടെത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.